ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രയോ സിസ് കോർണർ. രാജ്യത്തിൻ്റെ 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാവർക്കും ട്രയോസിസിൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് ധീരദേശാഭിമാനികളുണ്ടെന്ന് നമുക്കറിയാം. അവരെയെല്ലാം ഈ ഒരു വേളയിൽ ഓർക്കുന്നു. അവർക്കൊക്കെ ആദരവ് അർപ്പിച്ചു കൊണ്ടാവട്ടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം. അപ്പോൾ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രവാസി കുട്ടികൾക്കൊന്നും സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി കൂടുതലൊന്നും അറിയില്ല. അതൊക്കെ നമ്മൾ വലിയവർ വേണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. എന്നാലാണ് നമ്മുടെ ഇന്ത്യനെ കുറിച്ച് അവർക്ക് കൂടുതൽ അറിവുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഞാനൊരു 3 തരത്തിലുള്ള ട്രൈ കളർ ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പീസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പച്ചക്കളർ കിട്ടാനും സാഫ്രൻ കളർ കിട്ടാനൊന്നും ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. പച്ചക്കളർ കിട്ടാൻ വേണ്ടി ഗ്രീൻ പീസ് വേവിച്ചതും കുക്കുംബർ പീലും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ സാഫ്രൻ കളർ കിട്ടാൻ വേണ്ടി ക്യാരറ്റും മഞ്ഞളുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വേവിച്ച് വെച്ച പട്ടാണിക്കടലയും അതിലേക്ക് കുക്കുംബർ പീലോ, ഒരു കുക്കുംബറിൻ്റെ പീലാണ്, അതിൻ്റെ സ്കിന്നും കൂടി അരച്ചെടുത്തു ഞാൻ. അതുപോലെ തന്നെ ക്യാരറ്റ് ആണെങ്കിലും ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്യൂരിയാക്കി എടുത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ റൈസാണ് ഉണ്ടാക്കുന്നത്. റൈസ് ഞാൻ 1 ഗ്ലാസോളം ബസ്മതി അരി വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ 1 ഗ്രാമ്പൂ, 1 കറുവപ്പട്ടയുടെ ചെറിയ കഷ്ണം, അതുപോലെ തന്നെ 1 ഏലക്ക, ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട, ബ്രൗൺ കളറായാൽ നമ്മളെ റൈസിൻ്റെ കളർ മാറും. അതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1 പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകും പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം, കരിയാതെ നോക്കണം. ഇനി ഈ സമയത്ത് നമ്മൾ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. റൈസ് ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂണോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസ് വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്, ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് 3 ലെയറായിട്ടുള്ള യോഗേർട്ടാണ്, കട്ടി തൈര് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പ്യൂരി ചേർത്ത് കൊടുത്ത് 3 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ ചെയ്തു പച്ചക്കളർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. 2 ലെയർ ഒന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക. 3 ലെയർ ആ സാഫ്രൻ കളർ കിട്ടാൻ വേണ്ടി ക്യാരറ്റ് പ്യൂരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചോറിനുള്ള സൈഡ് ഡിഷ് മാത്രമല്ല, ചൂടുകാലത്തൊക്കെ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, തൈര് അധികം പുളിയില്ലാത്തെടുത്താൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് തേനോ അല്ലെങ്കിൽ ഷുഗറൊക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ ഇത് ചോറിന് വേണ്ടിയിട്ട് ഞാൻ സൈഡ് ഡിഷായിട്ട് ചെയ്തു എന്ന് മാത്രം. ഇനി അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ലഡു ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് വെറൈറ്റി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഇവിടെ ലഡു ആണ് ഉണ്ടാക്കുന്നത്. ലഡുവിന് ഞാൻ ഉപയോഗിക്കുന്നത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തേങ്ങാപ്പീര, പാൽപ്പൊടി, പഞ്ചസാര. ഇതിൽ പഞ്ചസാര നിങ്ങൾ 1 കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ തേങ്ങാപ്പീര് 2 കപ്പ്, പാൽപ്പൊടി 3 കപ്പ്സ്, ഇങ്ങനെ 1:2:3 എന്നുള്ള റേഷ്യോയിൽ വേണം ചെയ്യാൻ. പഞ്ചസാര 1 കപ്പ് എടുത്ത ശേഷം വേണം പൊടിക്കാൻ, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മധുരം കിട്ടുകയുള്ളൂ. ഇനി അത് 3 ചേർത്ത ശേഷം നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കും കൂടി വേണം. അപ്പോൾ ആദ്യം പഞ്ചസാരയും പാൽപ്പൊടിയും തേങ്ങാപ്പീരിയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാദാ വെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, സാദാ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 250 ml കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി യോജിപ്പിച്ച ശേഷം വേണം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അതുപോലെ ഇത് ചെയ്യുമ്പോൾ
ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി ഇളക്കി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മളിതിൽ നിന്ന് മൂന്ന് ഭാഗമായിട്ട് മാറ്റിവെക്കുക. ഞാൻ കളറാക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ഭാഗം. നിങ്ങൾ കളറൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ, ബോൾസായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റി വെച്ചതിൽ വൈറ്റ് ഭാഗം കിട്ടാൻ വേണ്ടി അത് മാറ്റി വെച്ചു. ഇനി ഒന്നിൽ ഗ്രീൻ കളർ കിട്ടണം, അതുപോലെ സാഫൻ കളറും കിട്ടണം. അപ്പോൾ ഗ്രീൻ കളർ കിട്ടാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്യൂരി ഉണ്ടല്ലോ, നമ്മളുടെ ഗ്രീൻ പീസും കുക്കുംബർ പീലും അരച്ച് വെച്ചത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ വീണ്ടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. അത് ആ ഒരു ഭാഗം മിസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സാഫ്രൻ കളർ ചേർക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ക്യാരറ്റും മഞ്ഞളും കൂടിയുള്ള ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടറും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. നമ്മൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കുക. കരിയാതെ നോക്കണം, ഇളക്കിയും കൊണ്ടേ നിൽക്കണം, അല്ലെങ്കിൽ അത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. പാൽപ്പൊടി ഉള്ളതല്ലേ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ച് ഇളക്കി കഴിയുമ്പോൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്ന് ഈ ഒരു രൂപത്തിലെത്തും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് മാറ്റി ചെറിയ ബോൾസായിട്ട് ലഡുവിൻ്റെ രൂപത്തിൽ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറിലുള്ള ആദ്യം ഉരുട്ടിയെടുത്ത് കയ്യിൽ വേണമെങ്കിൽ എണ്ണ തൂകി കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട എണ്ണയല്ല നെയ്യ്. എന്നിട്ട് നമുക്ക് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അതുപോലെ ഗ്രീൻ കളറും സാഫ്രൻ കളറിലുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലഡു ഇവിടെ റെഡിയായി. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും സ്നേഹത്തോടു കൂടി ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.